കോവിഡിന്റെ ആശങ്കയിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചൈനയിൽ നിന്നുള്ള ഈ കണക്കുകൾ മുന്നറിയിപ്പുകളൊക്കെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വാക്സിനേഷനും അതോടൊപ്പം തന്നെ നമുക്ക് രോഗം വന്നുപോയി അതുകൊണ്ട് നമുക്കൊരു ആർജിത പ്രതിരോധം ലഭിച്ചു എന്നുള്ളതുമാണ്. അപ്പോൾ ഈ കരുതൽ ഡോസ് എടുക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണ്? നേരത്തെ അമൽ പറഞ്ഞതുപോലെ ആന്റിബോഡിയുടെ അളവുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ എടുത്ത് ഓരോ മാസം കഴിയും തോറും അതിന്റെ ആന്റിബോഡിയുടെ അളവുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കരുതൽ ഡോസിന്റെ പ്രസക്തി ഏറ്റവും അധികം വരുന്നത് വൾണറബിൾ ഇൻഡിവിജ്വൽസ് എന്ന് പറയും. എന്ന് വെച്ചു കഴിഞ്ഞാൽ അഥവാ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളവർ എന്ന് വെച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലുള്ളവർ, അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള അനുബന്ധ രോഗം ഉള്ള മറ്റുള്ളവർ, അതിപ്പോ കുഞ്ഞുങ്ങളുമാകാം മറ്റ് മുതിർന്നവരുമാകാം. ഇക്കൂട്ടർ വാക്സിൻ എടുക്കാതിരിക്കുന്നത് വളരെ അധികം റിസ്ക് ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ കരുതൽ ഡോസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കരുതൽ ഡോസ് എന്ന് പറയുന്നത് രണ്ട് ഡോസ് എടുത്തതിന് ശേഷം മൂന്നാമത്തെ ഡോസിന്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും ഈ പറഞ്ഞ ഗണത്തിലുള്ള, അതായത് മുതിർന്നവർ, പ്രത്യേകിച്ചും ഈ മേൽപ്പറഞ്ഞ ഗണത്തിലുള്ളവർ, ഇമ്മ്യൂൺ സപ്രഷൻ ഉള്ളവർ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതിരോധ ശക്തിക്ക് മറ്റുള്ളവരുടെ അത്രയും ബലമില്ലാത്തവർ, ചില പ്രത്യേകതരം മരുന്നുകൾ കഴിക്കുന്നവർ, ചില പ്രത്യേക രോഗാവസ്ഥകളുള്ളവർ, വൃക്കരോഗം ഉള്ളവർ, അങ്ങനെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നവർ ചില രോഗങ്ങളുടെ ചികിത്സയ്ക്കായി, അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിലുള്ളവർ, അവർക്കും കരുതൽ ഡോസ് എടുക്കുന്നത് ഒരു നല്ലൊരു സംഗതി തന്നെയാണ്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് കുട്ടികളുടെ കാര്യത്തിലുള്ള വാക്സിനേഷൻ മറ്റൊരു വിഷയമാണ്. കാരണം അവരുടെ പ്രതിരോധ രീതി തന്നെ വ്യത്യസ്തമാണ്. ഞാൻ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ചെറിയ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ രീതിയും മുതിർന്നവരുടെ പ്രതിരോധ രീതിയും വ്യത്യസ്തമാണ്. വാക്സിനേഷൻ എല്ലാവർക്കും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം മിക്കവർക്കും തന്നെ ഈ കോവിഡ് വന്ന് പോയിട്ടുണ്ടാകാനാണ് സാധ്യത. കാരണം മറ്റൊന്നുമല്ല, ഈ ഒമൈക്രോൺ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയുടെ നഗരങ്ങളിൽ ചെയ്തിട്ടുള്ള സർവേകളിൽ 90% കുട്ടികൾക്കും ഇത് വന്നു പോയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഒമൈക്രോൺ വരുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലും നടത്തിയ പഠനങ്ങളിൽ 86% കുട്ടികൾക്കും ഇതിനകം തന്നെ ഇത് ഇൻഫെക്ഷൻ വന്നു പോയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് അത്ര ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയല്ല വാക്സിൻ എടുക്കാതിരിക്കുന്നത്. എടുക്കണ്ട എന്നുള്ളതല്ല, എങ്കിലും മുതിർന്ന ഒരാൾ വാക്സിൻ എടുക്കാതിരിക്കുന്നതും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി വാക്സിൻ എടുക്കാതിരിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. അതുകൊണ്ട് മുതിർന്നവർ ആരെങ്കിലും വാക്സിൻ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് മെഡിക്കൽ റീസൺ അല്ലാതെ വാക്സിൻ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം. ഒമൈക്രോൺ മൈൽഡ് ആണ്, ജലദോഷമാണെന്നൊക്കെ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. പൂർണ്ണമായും തെറ്റാണ്. ഒമൈക്രോൺ മൈൽഡ് ആകാൻ രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, വൈറസിനുണ്ടായ മാറ്റം. രണ്ട്, നമുക്കുണ്ടായ ആർജിത പ്രതിരോധ ശേഷി. അത് വാക്സിനേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസിൽ ഒമൈക്രോൺ പെട്ടെന്ന് പിടിക്കുമ്പോൾ മുൻകാലങ്ങളിലുള്ള മരണനിരക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ കാണുന്നത് അപൂർവമായെങ്കിലും കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നതിൽ നല്ലൊരു പങ്കും വാക്സിൻ സ്വീകരിക്കാത്തവരാണ്. അതുകൊണ്ട് പ്രധാന സന്ദേശം ഇതാണ്, മുതിർന്നവരിൽ വാക്സിൻ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ കരുതൽ ഡോസിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വൾണറബിൾ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് കരുതൽ ഡോസ് നല്ലതാണ്.